നമസ്കാരം വാരണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ നിന്ന് ശിവലിംഗം കണ്ടെടുത്തതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്ത അവിടെ ഹിന്ദു ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുമുണ്ട് എന്നായിരുന്നു പ്രാദേശികമായി അവിടുത്തെ ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസം അതായത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ഔറംഗസീബ് എ ഡി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥാപിച്ചത് എന്നാണ് അവിടെ പ്രാദേശികമായുള്ള വിശ്വാസം അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അതിനകത്ത് ക്ഷേത്ര വിഗ്രഹങ്ങളുണ്ട് എന്നും അവിടെ മസ്ജിദ് കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിത്യപൂജയ്ക്ക് അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം സ്ത്രീകളാണ് വാരാണസിയിലെ ഒരു സിവിൽ കോടതിയെ സമീപിച്ചത് ആ സിവിൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഈ മസ്ജിദിൻ്റെ ഇരിക്കുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള രേഖകൾ മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതിയിൽ അത്തരം രേഖകൾ ഹാജരാക്കാൻ അവർ പരാജയപ്പെട്ടു അതിനെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ പറയുന്ന രീതിയിൽ ഹർജിയിൽ പറയുന്ന രീതിയിൽ ഹിന്ദു മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ പള്ളിക്കകത്തുണ്ടോ മസ്ജിദിനകത്തുണ്ടോ എന്ന് അന്വേഷിക്കാനായി ആർക്കിയോളജിക്കൽ സർവേക്ക് ഉത്തരവിട്ടിരുന്നു ഈ ആർക്കിയോളജിക്കൽ സർവേ നടത്തുന്നതെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഉത്തരവ് എന്നാൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിക്ക് എതിരെ വധഭീഷണി ഉണ്ടാവുകയും ഈ സർവേ നടത്താനായി ചെന്ന ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തോട് കൂടുതൽ സുരക്ഷ ഒരുക്കാനും എത്രയും പെട്ടെന്ന് സർവേ പൂർത്തിയാക്കി മെയ് പതിനേഴിന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി രണ്ടാമതൊരു ഉത്തരവിട്ടു അതിനെ തുടർന്നാണ് ഗ്യാൻ വാപ്പി മസ്ജിദിൽ വിശദമായ സർവേ നടന്നത് ആ സർവേയിൽ ഇന്ന് അവസാന ദിവസമായി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അവസാനഘട്ട സർവേ നടന്നു ആ സർവേയിൽ ഈ നിലവറയിൽ പല നിലവറകളായി ഈ മസ്ജിദിനുണ്ടായിരുന്നു പല നിലവറകളും പൂട്ടിയ നിലയിലായിരുന്നു ഇത് പൂട്ട് തകർത്തുകൊണ്ട് നിലവറകൾ പരിശോധിക്കാൻ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു അങ്ങനെ നിലവറകൾ പരിശോധിച്ചപ്പോൾ ശിവലിംഗമടക്കമുള്ള വിഗ്രഹങ്ങൾ ഹൈന്ദവ ആരാധനാ പ്രകാരമുള്ള വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പ്രാചീനമായ വിഗ്രഹങ്ങൾ ആ നിലവറയിൽ നിന്ന് കണ്ടെത്തി എന്ന് കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നു അതേ തുടർന്ന് കോടതി ഒരു പ്രത്യേക നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ഈ നിലവറകൾ പൂട്ടി സീൽ ചെയ്യുക അതിനെ തുടർന്ന് റിപ്പോർട്ട് നാളെ സമർപ്പിക്കുക ഈ റിപ്പോർട്ട് വായിച്ച ശേഷം തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം കോടതി നാളെ തുടർ നടപടികളെക്കുറിച്ച് വിധി പ്രസ്താവം ഉണ്ടാകും എന്നാണ് കരുതുന്നത് എന്തായാലും ഗ്യാൻ വാപ്പി മസ്ജിദ് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇത് തീർച്ചയായും വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് നയിക്കും അവിടെ ഗ്യാൻ വാപ്പി മസ്ജിദിനുള്ളിൽ വിഗ്രഹങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ തെളിവ് കോടതിക്ക് ലഭിച്ചു കഴിഞ്ഞു ആ നിലവറുകൾ പൂട്ടി കോടതി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സീൽ വയ്ക്കും നാളെ റിപ്പോർട്ട് പരിഗണിക്കുന്ന കോടതിയിൽ നാളെ റിപ്പോർട്ട് പരിഗണിക്കുന്ന കോടതി എന്ത് നടപടികളിലാണ് നിർദ്ദേശിക്കുക എന്ന് അറിയാനായി ഏവരും കാത്തിരിക്കുകയാണ് ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സംഘം സ്ത്രീകൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മസ്ജിദ് ആ മസ്ജിദ് സത്യത്തിൽ ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രമായിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിൽ അത് തകർക്കപ്പെട്ടതാണ് അത് തിരികെ വേണം അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് ഈ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്തായാലും നിയമപരമായി ചരിത്രപരമായി തന്നെ ഈ കേസ് തെളിയിക്കാൻ ഹിന്ദുക്കൾക്കാകും എന്ന വിശ്വാസം കൂടിയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്